ജമ്മു കാശ്മീർ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയത് കാൽക്കുലേറ്റഡ് റിസ്ക് ആണെന്ന് പ്രമുഖ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ പറഞ്ഞു. കരുതിയുള്ള തീരുമാനം തന്നെയാണിത്. കാശ്മീർ വിഭജന കാര്യത്തിൽ ലോക നേതാക്കളുടെ മൗനം ഇന്ത്യക്ക് ഗുണകരമാണ്. അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമായാണ് അവർ കാണുന്നതെന്ന് ടി പി ശ്രീനിവാസൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ള നേതാക്കൾ ഇതുവരെ ട്വീറ്റുകൾ നടത്തിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ കാശ്മീർ പ്രശ്നത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പ്രശ്നമുണ്ടാക്കിയാൽ അത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വന്നേക്കും. യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ കാശ്മീർ പ്രശ്നം ഒരു തർക്ക വിഷയമാണ്. അവിടെ യു എൻ ഫോഴ്സുമുണ്ട്. സെക്യൂരിറ്റി കൗൺസിലിൽ ഈ പ്രശ്നം വന്നാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനും ആള് കാണുമെന്നും ടി പി ശ്രീനിവാസൻ പറയുന്നു. ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതും കണക്കിലെടുക്കണം. കാശ്മീരിൽ 370-ാം വകുപ്പ് നീക്കിയത് ഗുണകരമാണോ ഇല്ലയോ എന്ന് വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ന്യൂക്ലിയർ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തത് ഗുണമാണോ ദോഷമാണോ എന്ന് പിന്നീടാണ് വ്യക്തമായത്. നോട്ട് നിരോധനം നല്ല തീരുമാനമാണോ എന്ന് പിന്നീട് വിലയിരുത്താൻ കഴിയും. ഇതെല്ലാം അതാത് സമയങ്ങളിലെ വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. അതെല്ലാം പിന്നീട് ശരിയായിക്കൊള്ളും. വിഭജനത്തിൽ 370 വകുപ്പ് എടുത്തുമാറ്റിയതിലും പ്രത്യേകമായ കുഴപ്പങ്ങളൊന്നുമില്ല. നെഗറ്റീവായി ഒന്നും കാണാൻ കഴിയില്ല. മുൻപത്തെ സർക്കാരുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലെന്ന കാരണത്താൽ മുൻ സർക്കാരുകൾ ഒന്നും ചെയ്യാതിരുന്നു. ഇങ്ങനെ ശക്തമായ തീരുമാനമെടുക്കാനുള്ള ഭൂരിപക്ഷവും നേതൃത്വവും അതിനുള്ള അന്തരീക്ഷവും സർക്കാരുകൾക്ക് മുന്നിലുണ്ടായിരുന്നില്ലെന്നും ടി പി ശ്രീനിവാസൻ പറയുന്നു. രാജ്യസഭയിലും സംസ്ഥാന തലങ്ങളിലും ഭൂരിപക്ഷം ഇല്ലാത്തതിനാലാണ് ഇത്തരം തീരുമാനങ്ങൾ സർക്കാരുകൾ എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ വാജ്പേയി സർക്കാർ തന്നെ ഇത്തരത്തിൽ തീരുമാനം എടുക്കുമായിരുന്നു. പക്ഷേ എൻ ഡി എ സർക്കാർ പ്രമേയം വഴി കാശ്മീരിനുണ്ടായിരുന്ന 370-ാം വകുപ്പ് എടുത്തുമാറ്റിയെന്നും ടി പി ശ്രീനിവാസൻ വ്യക്തമാക്കി. നെഹ്റുവിന്റെ കാലത്ത് കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകിയത് താൽക്കാലിക സംവിധാനമായിരുന്നു. അന്ന് സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ജോയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണമായിരുന്നു. ഇത് നെഹ്റുവിന്റെ തന്നെ ആശയമായിരുന്നു എന്നും ശ്രീനിവാസൻ പറഞ്ഞു. ഭീകരവാദവും പാക് അനുകൂല തീവ്രവാദവും ഒക്കെ കാര്യങ്ങൾ മാറ്റിമറിച്ചു. രണ്ടു ഭാഗങ്ങളായുള്ള കാശ്മീരിന്റെ വിഭജനം നല്ല കാര്യമാണെന്ന് ശ്രീനിവാസൻ പറയുന്നു. കാശ്മീരിൽ ഭീകരവാദം അവസാനിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ ഇടപെടലാണ് കാശ്മീരിൽ സമാധാനം ഇല്ലാതാക്കുന്നത്. തോക്കിൻ കുഴലിലൂടെയുള്ള സമാധാനം താൽക്കാലികമാണ്. പക്ഷെ തോക്കിൻ കുഴലിലൂടെ സമാധാനം കൊണ്ടുവന്ന് അത് പിന്നീട് ശാശ്വത സമാധാനമാക്കി മാറ്റാം. തോക്കിൻ കുഴലിലൂടെ പല രാജ്യങ്ങളും ശാശ്വത സമാധാനം കൈവന്നിട്ടുണ്ട്. ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉദാഹരണമാണെന്നും ടി പി ശ്രീനിവാസൻ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.